ക്രിസ്തുവിൽ സ്നേഹിതരെ, മരിയൻ വിചിന്തന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് നക്ഷത്രം ഉദരത്തിൽ വധിച്ച പരിശുദ്ധ അമ്മ. ഈശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ ജ്ഞാനികളായ മൂന്ന് വ്യക്തികൾ നക്ഷത്രം കണ്ട് അതിന് പിന്നാലെ സഞ്ചരിച്ച് ഈശോയുടെ അടുക്കൽ വന്ന് പൊന്നുമീറ കുന്തിരിക്കാം കാഴ്ചവെക്കുന്നു. ജ്ഞാനികൾ രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നു. രക്ഷകൻ വരുമ്പോൾ ആകാശത്തിൽ അടയാളങ്ങൾ ഉണ്ടാകും എന്നവർക്കറിയാമായിരുന്നത് കൊണ്ട് തന്നെ അവർ പ്രതീക്ഷയോടുകൂടെ നിരീക്ഷിച്ചപ്പോൾ അവർ കാണാൻ സാധിച്ചത് വ്യത്യസ്തമായ ഒരു നക്ഷത്രം. അതിനെ കണ്ട് യാത്ര ചെയ്താണ് അവർ യേശുവിൻ്റെ അടുക്കൽ എത്തിപ്പെട്ടത്. ഇവിടെ പരിശുദ്ധ അമ്മ നക്ഷത്രത്തെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ഉത്സവത്തിന് സന്ദർശിച്ചപ്പോൾ അവിടെ പ്രകാശപൂരിതമാകുന്നു. ഉത്സവത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടുന്നു. പരിശുദ്ധ അമ്മ ഈ നക്ഷത്രത്തെ ഉദരത്തിൽ വഹിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം പരന്നു. പരിശുദ്ധ അമ്മ ഈ പ്രകാശത്തെ ഉദരത്തിൽ വഹിച്ച് ആ നാൾ മുതൽ പരിശുദ്ധ അമ്മയുടെ ജീവിതവും പരിശുദ്ധ അമ്മ എവിടെയൊക്കെ ആയിരുന്നോ അവിടെയൊക്കെ പ്രകാശപൂരിതമാക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെയൊക്കെ ലക്ഷ്യവും ഈ നക്ഷത്രത്തിലേക്ക് ഉള്ളതാണ്. ഈ നക്ഷത്രത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നിരാശരാകേണ്ടി വരികയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മെ നയിക്കുന്നത് നക്ഷത്രമല്ല, യേശുവാകുന്ന നക്ഷത്രമല്ല, നേരമറിച്ച് മറ്റു പല ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ആഡംബരങ്ങളാകാം, ഈ ലോകത്തിൻ്റേതായിട്ടുള്ള തിന്മകളാകാം. എന്നാൽ അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഹിച്ച ഈ നക്ഷത്രത്തെ ലക്ഷ്യമിട്ട് യാത്ര ചെയ്താൽ, അഥവാ ഈ നക്ഷത്രത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്താൽ നമുക്ക് നിത്യ ജീവിതത്തിലേക്ക്, നിത്യരക്ഷയിലേക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. പരിശുദ്ധ അമ്മ വഹിച്ച ഈ നക്ഷത്രത്തെ ലക്ഷ്യമിട്ട് യാത്ര ചെയ്യുവാനും അതിലൂടെ നിത്യരക്ഷ പ്രാപിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വേദനകളും ദുഃഖങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ നമുക്ക് സമർപ്പിക്കുവാനായിട്ട്, നമുക്ക് മുന്നിൽ പങ്കുവയ്ക്കുവാനായിട്ട് ഉള്ള നക്ഷത്രം തന്നെയാണ് കർത്താവായ യേശു. ആ ഈശോയുടെ കൃപകൾ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.